അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇസ്ലാമിക് വിഷൻ ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പലിലാണുള്ളത്, കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് കുറച്ച് വീഡിയോസുകൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച കാരണത്താൽ നരകശിക്ഷയിൽ ഇളവ് ലഭിച്ച ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നബി തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്ന ഒരാളായിരുന്നല്ലോ അബൂലഹബ്. ഈ അബൂലഹബ് നബി തങ്ങൾ ജനിച്ച ദിവസത്തിൽ, ആ ജനിച്ച സംഭവം അബൂലഹബിനോട് വന്ന് പറഞ്ഞ അയാളുടെ അടിമ സ്ത്രീയായ ഹുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയെ സ്വതന്ത്രയാക്കി. നബിതങ്ങൾ ജനിച്ച ആ സന്തോഷം സഹോദരനായ അബ്ദുള്ള എന്നവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷത്താൽ അതറിയിച്ച തൻ്റെ സുഹൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ സ്വതന്ത്രയാക്കി. പിൽക്കാലത്ത് നബിതങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുകയും ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുത വെക്കുകയും ചെയ്ത ആളാണ് ഈ അബൂലഹബ്. അയാൾ മരണപ്പെട്ടുപോയി. അതിനുശേഷം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കണ്ടപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത്. ചോദിച്ചു അബ്ബാസ് റളിയല്ലാഹു അൻഹു, എന്താണ് മരണശേഷം നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ അബൂലഹബ് പറഞ്ഞു, മരണശേഷം എനിക്ക് വല്ലാത്ത മോശമായിട്ടുള്ള അവസ്ഥയാണുള്ളത്, എങ്കിൽ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ, ആ ദിവസത്തിൽ സന്തോഷിച്ച് എൻ്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയെ ഞാൻ മോചിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഈ നരകത്തിലെ എല്ലാ തിങ്കളാഴ്ച ദിവസവും എൻ്റെ ശിക്ഷയ്ക്കൊരു ഇളവ് ലഭിക്കുന്നുണ്ടെന്ന് അബൂലഹബ് അന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമുസ്ലിമായ കാഫിറായ ഒരാൾക്ക് പോലും നബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ നരകശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എങ്കിൽ, മുഅ്മിനായ മുസ്ലിമായ നാം ആ ദിവസത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ട് നമുക്ക് എത്രയോ ഗുണങ്ങളും പ്രതിഫലങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം ആരും ബിദഈ കക്ഷികളുടെ കുപ്രചരണങ്ങളിൽ വശംവദരാകാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തും അവിടുത്തെ മദഹ് പാടിയും പറഞ്ഞും അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും സ്നേഹവും നാം പുലർത്തി അത് നമ്മുടെ ആഖിറ വിജയത്തിനൊരു കാരണമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.